ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വീഡിയോ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗവും ഉയർന്ന രക്തസമ്മർദ്ദവും ഇതിനെപ്പറ്റിയാണ് നമുക്കറിയാം ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പ്രമേഹ രോഗികളുടെ നല്ല ശതമാനം ആൾക്കാർക്കും ഉയർന്ന രക്സം രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കാണും അപ്പം പലപ്പോഴും രോഗികളെ പ്രമേഹത മാത്രമാണ് മരുന്ന് രക്തസമ്മർദ്ദത്തെ രക്തസമ്മർദ്ദത്തെപ്പറ്റി ചിലപ്പോൾ സംസാരം ക്ലിനിക്കിൽ നോക്കുമ്പോഴായിരിക്കും ഹൈ ബി പി അല്ലെങ്കിൽ ഉയർന്ന ബി പി എണ്ണെന്ന് കാണും അപ്പം ബിപിയോടൊപ്പം തന്നെ നമുക്കറിയാം ഹൈ കൊളസ്ട്രോൾ കാണും അതുകൂടാതെ ഒബീസിറ്റി അമിതവണ്ണം കാണും അതുകൂടെ നമുക്ക് പ്രായമുള്ളവരാണെങ്കിൽ അതായത് ആണുങ്ങളാണെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ സ്ത്രീകളാണെങ്കിൽ അമ്പത് വയസ്സിനുള്ളിൽ അവർക്ക് കടയിൽ ക്രിസ്ക് കൂടി ഉണ്ട് അതുകൊണ്ട് എന്തായാലും നമുക്ക് ബി പി ഉയർന്ന ബി പി തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യണം അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ തോമസ് ജോസഫ് കൺസൾട്ട് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് കാരണം മെഗസിനെ പാറ അപ്പോൾ നോർമൽ ബി പി എന്ന് പറയുന്നത് നമുക്കറിയാം നൂറ്റി ഇരുപത് പൈ എൺപത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് എൺപത് എന്നാവാം അപ്പോൾ അത് സ്റ്റേജ് വണ്ണിലേക്ക് പോകുമ്പോഴത്തേനും അത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എന്ന അളവിലേക്ക് പോകും സ്റ്റേജ് ടു ആകുമ്പോഴത്തേനും നൂറ്റി അമ്പത് നൂറ് എന്ന അളവിലേക്ക് പോകും സ്റ്റേജ് ത്രീ ത്രീലേക്ക് പോകുമ്പോഴത്തേനും നൂറ്റി അറുപത് നൂറ്റിപ്പതിലേക്ക് വരും അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി എപ്പോഴും നോർമൽ ലെവൽ അതായത് നൂറ്റി മുപ്പത് എൺപത് നൂറ്റി ഇരുപത് എൺപത് എന്ന അളവിലേക്ക് എത്തിക്കണം അപ്പം പലപ്പോഴും നമ്മൾ ക്ലിനിക്ക് വരുന്നു പരീക്ഷണ നമ്മൾ ബി പി നോക്കുമ്പോൾ പലപ്പോഴും നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് നൂറ് ചിലപ്പോൾ സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും കാണില്ല വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ എനിക്ക് തലവേദനയുണ്ട് അല്ലെങ്കിൽ തലകറക്കുമുണ്ട് ശ്രദ്ധിക്കാൻ വരുന്ന പറയുന്നത് പലപ്പോഴും ഈ രോഗികൾക്ക് തന്നെ ഉയർന്ന കൊളസ്ട്രോളും കാണും അപ്പം നമ്മൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ബി പിയും മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് എക്സസൈസും അല്ലെങ്കിൽ സോൾട്ടൊക്കെ കുറയ്ക്കാൻ പറഞ്ഞാൽ ബിപിയും കൺട്രോൾ ചെയ്യാണ്ട് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതേപോലെ തന്നെ കൊളസ്ട്രോൾ അപ്പം നമ്മൾ പലപ്പോഴും ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈപ്പർടെൻഷനുള്ള രോഗികൾ അതായത് ഉയർന്ന രഹസ്യ രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പകുതി പേരെ കാണുന്നു റൂൾ ഓഫ് ഹാബ്സ് എന്ന് പറയും അപ്പം പകുതി ആൾക്കാരെ ബി പി ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ പകുതി ആൾക്കാരെ നമ്മൾ ഡിറ്റക്ട് ചെയ്തവരെ പകുതി ആൾക്കാരെ മരുന്ന് കഴിക്കുകയുള്ളൂ പകുതി ആൾക്കാരെ മരുന്ന് കഴിക്കില്ല പലപ്പോഴും മരുന്ന് കഴിച്ചിട്ട് നോർമലായി കഴിയുമ്പോൾ തന്നെ നിർത്തുന്നുണ്ട് അത് അപകട അപകടസ്ഥിതി ഉണ്ടായിരുന്നു അത്രത്തോളം വരും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത് കൂടാതെ കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്കറിയാം ഷൂറുള്ളവരാണെങ്കിൽ എൽ ഡി ആർ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് നൂറ് മില്ലിഗ്രാം പെർ ഡെസ് താഴെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന നിർത്താം അതേസമയം ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ എഴുപത് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ എന്ന അളവിലേക്ക് താക്കണം കൂടാതെ ബി പി ആണെങ്കിൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ വൺ തേർട്ടി എയ്റ്റ് നൂറ്റി മുപ്പത് എൺപത് എന്ന അളവിലേക്ക് നമ്മൾ ബ്ലഡ് പ്രഷറും കുറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ് കൂടാതെ നമ്മുടെ ഡയറ്റ് അപ്പം പലരും വരുന്ന അമിത ഉള്ളവരായിരിക്കും ബോഡി വെയിറ്റ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ നമുക്ക് കൂടുതലും അപ്ഡൗൺ സർക്കൂ ബിസ്ര അടി പോസിറ്റീവ് എന്ന് പറയും നമ്മുടെ ഇന്ത്യകളും ചുറ്റുമായിട്ട് പാറ്റടിഞ്ഞുകൂടിയിരിക്കും അപ്പം നമ്മുടെ വേസ്റ്റ് സർക്കഫൻസ് വെച്ചാണ് നമ്മൾ അത് മെഷർ ചെയ്യാം നോർമൽ ആണുങ്ങളാണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ താഴെയും പിന്നെ സ്ത്രീകളിലാണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ താഴെയുമാണ് നമുക്ക് വേസ്റ്റ് സർക്കഫൻസ് വേണ്ടത് പലപ്പോഴും നമ്മൾ ധാരാളം ഫുഡ് കഴിക്കുന്നു കലോറികളുടെ ഫുഡ് കഴിക്കുന്നു വയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് പാറ്റിട്ട് പോസ്റ്റ് ചെയ്യുന്നു അത് നമുക്ക് റിസ്ക് കൂട്ടുന്നു അപ്പോൾ അത് നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനാണ് ട്രൈക്ലിസ്റ്റർ ലെവലായിരിക്കും കൂടുതൽ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്നുകളുണ്ട് ഫൈബ്രേറ്റ്സ് എന്ന് പറഞ്ഞ് പിനോ ഫൈബ്രേറ്റ്സ് എന്ന മരുന്നുകൾ കൂടാതെ നമ്മൾ എൽ ഡി എൽ കൊളസ്ട്രോൾ വയ്ക്കാൻ വേണ്ടി സ്റ്റാറ്റിൻസ് ഉള്ള മരുന്നുകൾ കഴിക്കുകയും വേണം അപ്പം റിസ്ക് രണ്ടിനും കൂടുതലാണ് അപ്പോൾ ഡയബറ്റിസ് ഉള്ള പ്രമേഹമുള്ളവർക്ക് കൂടുതലായിട്ട് ട്രൈ ഗ്ലസ്ട്രോഡ് കൂടുകയും നല്ല കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും അപ്പം ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് കൂടുതലായിട്ട് കാണുന്ന ടോട്ടൽ കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റും അപ്പം പ്രമേഹ രോഗമുള്ളവർക്ക് പ്രഷർ കുറയ്ക്കണം കൊളസ്ട്രോൾ കുറയ്ക്കണം അമിത വണ്ണം കുറയ്ക്കണം അതുകൂടെ പകോലി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പാക്ട് ആണ് പകോലി നമ്മൾ കുറച്ചേ പറ്റും അപ്പോൾ സ്മോക്കിംഗ് ആദ്യം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പകുതി ഫിഫ്റ്റി പെർസെൻറ്റ് റിസ്ക് കുറഞ്ഞു അതുകൂടെ നമുക്ക് പ്രായം കുറയ്ക്കാൻ പറ്റിയില്ല പാരമ്പര്യം ആയിട്ട് അറ്റാക്കുക അത് മാറ്റാൻ പറ്റിയില്ല നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് പ്രഷർ കൺട്രോൾ ചെയ്യാം ഷുഗർ കൺട്രോൾ ചെയ്യാം പിന്നെ അതുകൂടാതെ ബി പി ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാം ബാക്കിയുള്ള നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ അമിതവണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഡയറ്റും അപ്പോൾ എക്സസൈസ് പലപ്പോഴും നമ്മൾ ചെറുപ്പക്കാരി പോലും പ്രശ്നങ്ങൾ കാണും അതായത് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സുള്ളവർക്ക് വരെ ബി പി കാണും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി കാണുന്ന എൻ്റെ ചാനൽ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സസൈസ് ഇല്ല ഫിസിക്കൽ ഇനാക്ടിവിറ്റി എന്ന് പറയും കൂടാതെ ഓവറായിട്ട് കലോറികൾ ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഡയറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് പഴങ്ങൾ ഹോൾഗ്രെയിൻസ് കഴിക്കാൻ നോക്കുക പിന്നെ ഫാറ്റ് പറഞ്ഞാൽ ലോ സാച്ചുറേറ്റഡ് ഫാറ്റുള്ള വിഷ മത്സ്യങ്ങൾ അല്ലെങ്കിൽ പൗൾട്രി അതോട്ട് നമ്മൾ ചിക്കൻ പാള സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക നമ്മൾ കൂടുതലായിട്ട് ഓയിൽസ് വെജിറ്റബിൾ സോയിൽസ് ആണ് ട്രാൻസ്പാറ്റുള്ള വെജിറ്റബിൾ ഓയിൽസ് അതായത് കോക്കോണട്ട് ഓയിൽ ഫാം ഓയിലൊക്കെ ഉപേക്ഷിച്ച് അപ്പം ഒലി ഓയിൽ അങ്ങനെ നമുക്ക് ട്രാൻസ്പാറ്റ് കുറഞ്ഞ് മോണോസ് സാച്ചുറൈറ്റ് ഫാറ്റ് അല്ലെങ്കിൽ പോളിയോ സാച്ചുറൈറ്റ് ഫാറ്റ് ഉള്ള നമ്മൾ ഓയിൽസ് ഉപയോഗിക്കാൻ ശ്രമിക്കും അങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എക്സസൈസ് ആകുമ്പോൾ നമുക്കറിയാം മുപ്പത് മിനിറ്റ് എക്സസൈസ് ഒരു ദിവസം ആഴ്ചയിൽ ആ അഞ്ച് ദിവസം അപ്പം വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ഓഫ് എക്സസൈസ് പെർ വീക്ക് ആ ഒരു രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് ഡയറ്റ് ശ്രദ്ധിച്ചാൽ സോൾട്ട് നന്നായിട്ട് സോൾട്ടിന് ഉപയോഗിക്കാ ഒരു ദിവസം നമുക്ക് വേണ്ട സോൾട്ട് സോൾട്ടെന്ന് ഞാൻ രണ്ട് ഗ്രാമാണ് അപ്പോൾ രണ്ട് ഗ്രാമിൽ താക്കുക ഒന്നര ഗ്രാമിലേക്കുള്ളൂ അപ്പോൾ സോൾട്ട് കുറച്ച് ഡയറ്റ് ശ്രദ്ധിച്ച് എക്സസൈസും കൂടെ ചെയ്ത് കൂടാതെ നമ്മൾ ബി പിയുടെ മരുന്ന് ഷുഗർ കൺട്രോളും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കടിയ റിസ്ക് കുറയ്ക്കാനും നല്ലൊരു ഹൃദയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അറ്റാക്ക് സ്ട്രോക്ക് വരും തടയാൻ സാധിക്കും കൂടാതെ ബി പി ഉള്ള ആൾക്കാർക്ക് നമുക്കറിയാം അമ്പത്തിനാല് ശതമാനത്തോളം സ്ട്രോക്കിന് കാരണക്കാരൻ ബി പി ആണ് അതുകൂടാതെ നാൽപ്പത്തേഴ് ശതമാനത്തോളം സ്ട്രോക്കിന് കാരണക്കാരൻ ഹൈ ഉയർന്നിടക്ക സംബന്ധമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹവും പ്രഷറും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നല്ലൊരു ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാനും സാധിക്കും താങ്ക്